Dear students, today we are looking into hard better, the use of hard better um, as far as uh, grammar lessons are concerned. This one is one of the most important topics in grammar, hard better. അതായത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഹാർഡ് ബറ്റർ നിങ്ങൾക്കിത് പക്ഷേ ഹാർഡ് ബറ്റർ തന്നെ യൂസ് ചെയ്യാനായിട്ടല്ല വരുന്നത് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാമർ അതായത് ഇഫ് ക്ലോസ് ക്വസ്റ്റ്യൻ ടാക്ക് ഫ്രെയിം ക്വസ്റ്റ്യൻസ് പിന്നെ ഫ്രേസൽ വെർബ് ഇതെല്ലാം നിങ്ങൾക്ക് ആ ഡയലോഗ് കംപ്ലീഷൻ എന്നും പറഞ്ഞൊരു ക്വസ്റ്റൻ ഉണ്ടല്ലോ ഒരു സിക്സ് പോയിൻ്റ്സ് ഡാഷ് ഡാഷ് ഇട്ട് ഒരു സിക്സ് ഡയലോഗ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ കാണും അപ്പം അതിനകത്തായിരിക്കും ഈ പറഞ്ഞ ഗ്രാമർ എല്ലാം വരുന്നത് അപ്പം ഹാർഡ് ബെറ്റർ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത് ഈസ് എ കൈൻഡ് ഓഫ് അഡ്വൈസ് ഇത് ഈസ് എ കൈൻഡ് ഓഫ് അഡ്വൈസ് ഒരു അഡ്വൈസാണ് തോക്ക് താഴെ ഇടുന്നതായിരിക്കും നിനക്ക് നല്ലത് അതിലൊരു ഭീഷണിയുടെ സ്വരവും കൂടെ ഉണ്ടല്ലേ പക്ഷേ ഹാർഡ് ബെറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് അഡ്വൈസിന് വേണ്ടിയിട്ടാണ് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം പിന്നെ നമുക്ക് തെറ്റ് പറ്റുന്ന ഒരു കാര്യം എപ്പോഴും നമ്മൾ ട്യൂ ചേർക്കാനിടയുണ്ട് യു ഹാർഡ് ബെറ്റർ ടു സ്റ്റഡി നോ അപ്പം നമ്മൾ അതാണ് ഓർത്തിരിക്കേണ്ടത് ഒരിക്കലും ഹാർഡ് ബെറ്ററിൻ്റെ കൂടെ ടു ചേർക്കരുത് എന്തൊക്കെ പ്രകോപനം ഉണ്ടായാലും എന്തൊക്കെ പ്രലോഭനമുണ്ടായാലും ടു ചേർക്കാനേ പാടില്ല കേട്ടോ ആ ഉപദേശിക്കുവാണെന്ന് പറയരുത് പക്ഷേ ഉപദേശമാണ് കേട്ടോ അതായത് ഹാർഡ് ബെറ്റർ നമ്മൾ അഡ്വൈസ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് യു ഹാഡ് ബെറ്റർ സ്റ്റഡീനോ ഒപ്പം പഠിക്കുകയാണ് നല്ലത് പിന്നെ ഞാൻ നിങ്ങളോടൊരു അഡ്വൈസ് പേഴ്സണലി പറയാണ് യു ഹാഡ് ബെറ്റർ സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഇപ്പം നമ്മൾ നേരത്തെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസിൽ പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഉപയോഗിക്കുന്നത് അവിടെയാണ് നമ്മൾ ഈ ഹാഡ് ബെറ്റർ ിനെ സംബന്ധിച്ചിടത്തോളം അസ് ഫാർ എസ് ഹാർഡ് ബെറ്റർ ഇസ് കൺസേൺഡ് ദെർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ആൻഡ് പ്രസൻറ്റ് ഹാർഡ് ബെറ്റർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ടെൻസ് നോക്കിയല്ല പറയുന്നത് അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ അപ്പം ഇനി ഒന്നുകൂടെ ഞാൻ പറയുകയാണ് യു ഹാഡ് ബെറ്റർ സബ്സ്ക്രൈബ് ദിസ് ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യായിരിക്കും നിങ്ങൾക്ക് നല്ലത് അതായത് ചെയ്യണം ഒത്തിരി ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കാം പ്രസൻറ്റ് ഓഫ് പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ഇത് ഓഫല്ല കേട്ടോ ഓർ ഫ്യൂച്ചർ നോ മാറ്റർ ഇറ്റ് ഈസ് ഓൾവെയ്സ് ഹാർഡ് ഇപ്പം പ്രസൻ്റ് എന്നോ ഫ്യൂച്ചർ എന്നോ ഒന്നും നോക്കണ്ട എപ്പോഴും ഹാർഡ് തന്നെ ആയിരിക്കും ഇപ്പം നിങ്ങൾ ഇതങ്ങ് വെട്ടിക്കളഞ്ഞേക്കുക പ്രസൻറ്റ് ഓഫല്ല പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ നോ മാറ്റർ ഇറ്റ് ഈസ് ഓൾവെയ്സ് ഹാർഡ് ഓക്കെ ഇനി വെർബ് വിത്തൌട്ട് അത് ഓർത്തിരിക്കുക ടു അവോയ്ഡ് ചെയ്യുക ടു ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത് യു ഹാഡ് ബെറ്റർ വാച്ച് ദ വേ യു ടോക്ക് ടു മീ യു ഹാഡ് നമ്മൾ ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നതായിരിക്കും അല്ലേ യു ഹാഡ് ബെറ്റർ വാച്ച് ദ വേ യു ടോക്ക് ടു മീ ഇവിടെ ബെറ്റർ ടു വാച്ച് നമുക്ക് എഴുതാനൊരു പ്രകോപനം ഒരു പ്രലോഭനം ഒരു ടെംപ്ടേഷനൊക്കെ ഉണ്ടാകും പക്ഷെ ഒരിക്കലും നമ്മൾ ടൂ ഉപയോഗിക്കരുത് യു ഹാഡ് ബെറ്റർ കീവ് അപ്പ് സ്മോക്കിംഗ് പിന്നെ യു ഇപ്പം അതിൻ്റെ എന്താണ് കൺഫൈൻഡ് ഫോമാണ് യു യുഡ് ബെറ്റർ യുഡ് ബെറ്റർ യു ഹാഡ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് അല്ലേ യു അഡ് ബെറ്റർ അടുത്തത് ദിസ് ക്യാൻ ബി ആസ്റ്റ് ഇൻ ദ കോൺവെർസേഷൻ കംപ്ലീഷൻ ഓക്കെ എക്സാമ്പിൾ നോക്കിയാൽ അഡിഡ് ഇൻ ടെൽ ഇറ്റ് എനി വൺ അപ്പം ഒരു കംപ്ലീഷൻ ഓഫ് ദ സെൻറ്റൻസ് ആണ് എഡിഡ് ഇൻ ടെൽ ഇറ്റ് ടു എനി വൺ ഇപ്പം ഫ്രണ്ട് പറയാണ് എങ്ങനെ പറയും യു ഡാഷ് എവ്രിതിങ് എവ്രിഥിങ് ആയിരിക്കും നല്ലത് ക്വസ്റ്റിൻ വരുന്നത് നിങ്ങൾക്ക് അപ്പം നിങ്ങൾ എങ്ങനെ ആൻസർ എഴുതും യു ഹാഡ് ബെറ്റർ ടെൽഹർ എവറിത്തിങ് അതൊരു അഡ്വൈസാണ് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ ഫ്രണ്ട് പറയാണ് നീ എല്ലാവരോടും പറയുന്നതാണ് അല്ലെങ്കിൽ അവളോട് പറയുന്നതായിരിക്കും നല്ലത് എങ്ങനെയാണ് എപ്പോൾ പറയേണ്ടത് യു ഹാഡ് ബെറ്റർ ടെൽ ഹർ എവ്രിതിങ് സോ പിന്നെ എന്താണ് ഐ എം ഗോയിങ് ടു ടെൽ ഹർ എ ഞാൻ അവളോടൊന്നു ഒന്ന് പറയാൻ പോവാണ് അപ്പം വീണ്ടും നിങ്ങൾ പറയുകയാണ് യു ഹാഡ് ബെറ്റർ നോട്ട് ലൈ ടു ഹർ അവളോട് ഒന്നു പറയാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ ഇപ്പോഴൊരു നിങ്ങൾ ഒരു ഹർറും കൂടെ ചേർക്കുക കേട്ടോ യു ഹാഡ് ബെറ്റർ നോട്ട് ലൈക്ക് ടു ഹെർ ഓക്കെ അപ്പം അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഒരിക്കലും നമ്മൾ ഹാഡിൻ്റെ കൂടെ ടു യൂസ് ചെയ്യരുത് പിന്നെ ഇതൊരഡ്വൈസാണ് ഹാഡ് നിങ്ങൾ ഈ ഒരു പ്രത്യേക കോണ്ടെക്സ്റ്റിൽ അതായത് ഹാർഡ് ബെറ്റർ ചേർക്കുമ്പോൾ അതിന് ടെൻസ് ഒന്നും നമ്മൾ നോക്കുന്നില്ല ആണെങ്കിലും പാസ്റ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നമ്മൾ ആണെങ്കിലും നമ്മൾ ഇതുതന്നെയാണ് ചേർക്കുക ഹാർഡ് ബെറ്റർ ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഹാർഡ് ബെറ്റർ നന്നായിട്ട് പഠിക്കുക എക്സാമിന് നൂറ് ശതമാനം ഉറപ്പുള്ള ക്വസ്റ്റിനാണ് ഹാർഡ് ബെറ്റർ പറയും അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കുക ടു കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം